കാലിൻ്റെ ഈ മണ്ണും കല്ലും എല്ലാം ഒളിച്ചിറങ്ങി. അതുകൊണ്ടാണ് ഈ വെള്ളം കളറിൻ്റെ വ്യത്യാസം. ആരും നോക്കുന്നുമില്ല, കാണുന്നുമില്ല. ശാസ്താംകോട്ടയും തുടങ്ങി കൊല്ലം ജില്ല മുഴുവൻ തിരുവനന്തപുരം വരെ നിയമസഭയുടെ മുമ്പിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകരെ അടക്കം, സുധീരൻ സാറിനെ അടക്കം വർഷങ്ങളോളം ഇതിൻ്റെ പിന്നാലെ കൊണ്ടുനടന്നു. ഒരു ശത്രുപക്ഷത്തെ അല്ലെങ്കിൽ മറുപക്ഷത്ത് മറ്റൊരാളുണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ ചൂണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയുമെങ്കിൽ, ഇവിടെ ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മറുപക്ഷത്ത് ആര് നിൽക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജലചൂഷണമാണ്. ജലം അമിതമായിട്ട് ഇവിടുന്ന് ജലം കടത്തിക്കൊണ്ട് പോകണം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. എന്നാൽ ഇന്ന് ഈ കായലിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. അമിതമായ ജലചൂഷണവും മാലിന്യങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമെല്ലാം കായലിനെ ഒരു നല്ലതല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കൊല്ലം ജില്ലയിലെ മുഴുവൻ കുടിനീർ സ്രോതസ്സാണ് ശാസ്താംകോട്ട കായൽ. ഈ കായലിൻ്റെ സംരക്ഷണം ഈ ജില്ലയുടെ തന്നെ സംരക്ഷണത്തിന് പ്രധാനവുമാണ്. എന്താണ് ഈ ശാസ്താംകോട്ട കായൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഈ ആഴ്ച നേർക്കണ്ണ് അന്വേഷിക്കുന്നത്. മുന്നൂറ്റി 373 ഹെക്ടറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൈനാഗപ്പള്ളി, ശാസ്താംകോട്ട, കുന്നത്തൂർ, പോരുവഴി, പടിഞ്ഞാറേ കല്ലട, ശൂരനാട് തെക്ക് എന്നിങ്ങനെ തടാകത്തിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഈ തടാകത്തിൽ നിന്നാണ്. എന്നാൽ അതിരൂക്ഷമായ മണൽഖനനം, കുന്നിടിക്കൽ, വയൽ നികത്തൽ ഉൾപ്പെടെയുള്ള തെറ്റായ ഭൂവിനിയോഗ ക്രമം, കൂടെ കൂടെ മണ്ണിളക്കേണ്ടി വരുന്ന കൃഷി സമ്പ്രദായം, തടാകത്തിലേക്കുള്ള മണ്ണൊലിപ്പ് എന്നിവ കാരണം ശുദ്ധജല തടാകം ഇപ്പോൾ മൃതപ്രായമായി കഴിഞ്ഞിരിക്കുന്നു. മഴ പെയ്യുന്ന സമയത്ത് തടാകത്തിൻ്റെ വശങ്ങളിൽ കെട്ടിയെടുക്കുന്ന മാലിന്യം കായലിലേക്ക് ഇറങ്ങും. മഴക്കാലത്ത് മണ്ണൊലിപ്പുണ്ടാവുന്നതോടെ തടാകത്തിലെ ജലം വളരെയധികം മലിനമാകുന്നു. ഓരോ വർഷവും മണ്ണൊലിപ്പ് കാരണം കായലിൻ്റെ ആഴം ഗണ്യമായി കുറഞ്ഞു വരുന്നുണ്ട്. അതിനനുസരിച്ച് അതിൽ വെള്ളത്തിൻ്റെ അളവും കുറയും. കൂടാതെ സമുദ്രതൃണം വളർന്നു വരുന്നുണ്ട്. മണ്ണൊലിപ്പിലൂടെ വരുന്ന മണ്ണിൻ്റെ മുകളിലും ഇത് അമിതമായി വളരും. മണ്ണ് കൂടി വന്നാൽ തടാകം കരയായി മാറും. കൊല്ലം നഗരത്തിലും ചവറ, പന്മന ഉൾപ്പെടെ ഒട്ടേറെ പഞ്ചായത്തുകളിലും പ്രാദേശിക പദ്ധതികളിലുമായി ഏകദേശം 600,000 ജനങ്ങൾക്ക് പ്രതിദിനം 4 കോടി ലിറ്റർ ശുദ്ധജലം നൽകുന്ന സ്രോതസ്സാണ് ശാസ്താംകോട്ടക്കായൽ. കുന്നത്തൂർ താലൂക്കിൽ 521.27 ഹെക്ടർ വൃഷ്ടി പ്രദേശത്തായി 4.75 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച ഈ ജലസമൃദ്ധി ഒടുവിൽ 3.75 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. രാജ്യത്ത് പ്രത്യേക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അർഹമായ റംസാർ സൈറ്റുകളിൽ ഒന്നാണിത്. ശാസ്താംകോട്ട തടാകത്തിന് കാവലായി നിന്ന മൊട്ടക്കുന്നുകളിൽ കയ്യേറ്റം തുടങ്ങിയതോടെ മണ്ണൊലിപ്പും മലിനീകരണവും കൂടുകയായിരുന്നു. പടിഞ്ഞാറേ കല്ലട ഗ്രാമപഞ്ചായത്തിൽ 1998-2013 കാലത്തുണ്ടായിരുന്ന പരിധിവിട്ട ചെളി കരിമണ്ണ് ഖനനം തടാകത്തിൻ്റെ നാശത്തിലേക്കുള്ള വഴി തുറന്നു. താഴ്വാരങ്ങളിൽ തെളിഞ്ഞുവന്ന മണലാകട്ടെ മാഫിയകൾ കവർന്നു. മണൽക്കുഴികളിലേക്ക് വെള്ളം ഊർന്നിറങ്ങി തടാക ജലം തന്നെ വറ്റിത്തുടങ്ങി. കല്ലടയാറിനെ വേർതിരിക്കുന്ന കിഴക്ക് വടക്ക് അതിർത്തിയിൽ 15 ഏക്കറെങ്കിലും നികന്നു കാടുകയറി. നിലവിലിപ്പോൾ കായൽ ജലസമൃദ്ധമാണെങ്കിലും മാലിന്യങ്ങൾ കലർന്ന് തടാകം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. കായലിൻ്റെ ഈ മണ്ണും കല്ലും എല്ലാം ഒലിച്ചിറങ്ങി. അതുകൊണ്ടാണ് ഈ വെള്ളം കളറിൻ്റെ വ്യത്യാസം. ആരും നോക്കുന്നുമില്ല, കാണുന്നുമില്ല. അതൊന്നും നടപ്പോശമൊന്നുമില്ല, എല്ലാം പോക്കാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയും വെട്ടവും എല്ലാം വെളിച്ചവും എല്ലാം കാടും കയറി കായലും മൊത്തം നശിച്ചു. ആഴം കുറവാ. കാര്യം ഈ മണ്ണും ചെളി എല്ലാം വന്ന് മറിഞ്ഞ് കിടക്കും അതിനകത്ത്. വെള്ളത്തിനൊരു വൃത്തിയില്ല. ഈ വെള്ളം കുടിക്കുകയും പമ്പ് ചെയ്ത് പോകുന്നെങ്കിൽ തന്നെ കുടിക്കാതിരിക്കുന്നത് നല്ലത്. അത്രയ്ക്ക് ഇതാ കൊല്ലത്തെ ഈ ആയി വെള്ളം തന്നെ ശുദ്ധീകരിച്ചല്ലേ കൊടുക്കുന്നത്. മണ്ണ് ഈ പുറത്തുനിന്ന് വരുന്ന മണ്ണാണ്.
ഈ പുറത്തുനിന്ന് ഒരു ചേർക്കുന്ന മണ്ണ ഈ കയ്യാലയൊക്കെ ഇടിഞ്ഞേ, കയ്യാലയെല്ലാം ഇടിഞ്ഞ് ഇറങ്ങൂല്ലേ ഇതിനകത്തോട്ടെ. ആ അതിനെന്തെങ്കിലും ഒത്തിരി ഉണ്ടായാൽ കൊള്ളാം. സൈഡ് വാളെ കെട്ടി വൃത്തിയാക്കുമോ അതൊക്കെ, അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ നശിച്ചു പോകത്തതേ ഉള്ളൂ. ആയിരത്തി തൊള്ളായിരത്തി 1997 തടാകം വറ്റി തുടങ്ങുന്നത് കണ്ടെത്തുന്നത്. തുടർന്ന് അന്നത്തെ ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് ശുദ്ധജല സംരക്ഷണ സൊസൈറ്റി രൂപീകരിച്ചു. പക്ഷേ അത് ഫലം കണ്ടില്ല. പിന്നീട് നാട്ടുകാർ ചേർന്ന് തടാക സംരക്ഷണ സമിതി രൂപീകരിക്കുകയുണ്ടായി. 1998 മുതൽ ഇതുവരെ 8 പദ്ധതികളിലായി 87.7 കോടി രൂപയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ തയ്യാറാക്കിയത്. എന്നാൽ ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിയില്ല. 1998 കോഴിക്കോട് ജലവിഭവ കേന്ദ്രം 3.13 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ 40 ലക്ഷം രൂപ ആദ്യ ഗഡുവായി അനുവദിക്കുകയും ചെയ്തു. ഇത് സംസ്ഥാനത്തിന് കിട്ടിയെങ്കിലും അത് കായലിൽ എത്തിയില്ല. രണ്ടാം ഗഡുവായ 16.23 ലക്ഷം കിട്ടിയത് അന്നത്തെ വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞില്ലെന്നാണ് ആരോപണം. പിന്നീട് തടാക സംരക്ഷണ സമിതി ഇടപെട്ട് ആ തുക മണ്ണ് സംരക്ഷണ ഓഫീസിന് ലഭ്യമാക്കി. 4 കോടിയോളം രൂപയുടെ പൈപ്പുകൾ കായൽ ബണ്ട് ഭാഗത്ത് കിടന്ന് നശിക്കുന്നു. സർക്കാരിന് ഈ പദ്ധതി വഴി 8.5 കോടിയുടെ നഷ്ടം ജല അതോറിറ്റി വരുത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തുവന്നു. 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നവകേരള യാത്രയുടെ ഭാഗമായി എത്തിയ പിണറായി വിജയനും തടാകം സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. 2016 ജലക്ഷാമം രൂക്ഷമായപ്പോഴാണ് കല്ലട കനാലിൽ നിന്ന് പൈപ്പിട്ട് ജലം പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്ന രീതി തുടങ്ങിയത്. ഇപ്പോഴും അത്യാവശ്യഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. 2018 തടാക സംരക്ഷണത്തിനായി കേന്ദ്രം അനുവദിച്ച തുക പ്രളയക്കെടുതിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ തിരിച്ചെടുത്തതും വിവാദമായി. 2017 December 31 തടാക സംരക്ഷണ സമിതി ചെയർമാൻ കെ കരുണാകരൻപിള്ള പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി വേഗത്തിലായത്. അന്ന് അനുവദിച്ചത് 59,62,500 രൂപ, 60% കേന്ദ്രവിഹിതം. തുക ചെലവഴിക്കാത്തതിനെ തുടർന്ന് അടുത്ത 2 വർഷങ്ങളിൽ പുതുക്കി നൽകി. ഒടുവിൽ കേന്ദ്രവിഹിതമായ 35,77,500 രൂപ ലഭ്യമാക്കിയിട്ടും അതിനുമാത്രമായി മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടും ഒന്നും നടപ്പായില്ല. ഇതു പ്രളയത്തിൻ്റെ പേരിൽ സർക്കാർ പിടിച്ചെന്നും തുടർന്ന് 20 ലക്ഷം തിരികെ അനുവദിച്ചെന്നുമാണ് തണ്ണീർത്തട അതോറിറ്റി പിന്നീട് അറിയിച്ചത്. സാസ്ഥാംകോട്ടയിൽ മാത്രമല്ല, സാസ്ഥാംകോട്ടയിൽ തുടങ്ങി കൊല്ലം ജില്ല മുഴുവൻ തിരുവനന്തപുരം വരെ നിയമസഭയുടെ മുമ്പിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ, കേരളത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകരെ അടക്കം, സുധീരൻ സാറിനെ അടക്കം വർഷങ്ങളോളം ഇതിൻ്റെ പിന്നാലെ കൊണ്ട് നടന്നു. അവരെല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികൾ നടത്തി. കേരളത്തിലെ എല്ലാ പരിസ്ഥിതി പ്രമുഖന്മാരും പങ്കെടുത്തതാണ് ഓരോ സമരവേദികളിലും. അപ്പം അങ്ങനെ തുടർന്നാണ് 15 വർഷം ഈ സമരം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ സംഭവം തടാകം പറ്റുന്ന സ്ഥിതിയും കണ്ടപ്പോൾ കോഴിക്കോട്ടെ ജലവിഭവ വികസന മാനേജ്മെൻറ്റ് കേന്ദ്രമാണ് ഇതിൻ്റെ ഒരു നോട്ടക്കാരെന്ന് പറയുന്ന പ്രധാനികൾ. അപ്പോൾ അവർ വന്നൊരു പദ്ധതി തയ്യാറാക്കി 98 അവർ 3,13,00,000 പ്രോജക്റ്റ് ഉണ്ടാക്കി. അത് കേന്ദ്ര സർക്കാർ പോയി 38,85,000 കൊടുത്തു. അത് പൊട്ടടിച്ചു, അതങ്ങനെ പോയി. അത് എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ശാസ്താംകോട്ട പഞ്ചായത്തിൽ 2002 ഒക്ടോബറിൽ സെമിനാർ നടത്തി. ഈ CWRDM തന്നെ കോഴിക്കോട്ട് അവിടെ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു എന്ന് ചോദിച്ചാൽ ബാക്കിയൊന്നും ഓർമ്മയില്ലെന്ന് നടന്നില്ല. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ അവർക്ക് ടെക്നിക്കൽ സഹായം മാത്രമേ ഉള്ളൂ, പൈസ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ അന്നും പോലെ ഇങ്ങോട്ട് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു 2003. എന്നിട്ട് വലിയ സമരം നടത്തിയ ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന CK ആന്റണി, TM ജേക്കബ് ഇറിഗേഷൻ മന്ത്രി, അവരൊക്കെ ഇടപെട്ട് നിയമസഭയിൽ 17,00,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചതല്ല അതിൻ്റെ പ്രഖ്യാപനം നടത്തി. അന്ന് പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന VS ഒക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടതാണ്, ഞങ്ങൾ വിളിച്ചിട്ടുള്ള വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ അതങ്ങനെ പോയി. 2000 ആണ്ടിൽ
വനം വകുപ്പ് 8,69,00,000 പ്രോജക്റ്റ് ഉണ്ടാക്കി. അത് ആനന്ദബോസ് സാറ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയപ്പോൾ 2005 25 crore വികസിപ്പിച്ച് ശാസ്താംകോട്ട കൊണ്ടുവന്ന് 2005 March 7 അവിടെ മന്ത്രി തിരുവഞ്ചൂരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒന്നും നടന്നില്ല. ഇരുപത് 500,000 തീരത്തെ പൊതുകിണറുകൾ ശുചീകരിക്കാനും 300,000 തടാകത്തിലെ പായൽ നീക്കാനും 1,200,000 പഠനത്തിനും മാറ്റിയതായി അറിയിപ്പ് കിട്ടി. സന്നദ്ധ സംഘടനകൾ വന്ന് ക്ഷേത്രക്കടവിലെ മാലിന്യം നീക്കിയതല്ലാതെ ഒരു പദ്ധതിയിലും പെട്ടവർ പായൽ നീക്കാൻ എത്തിയതായി നാട്ടുകാർക്കാർക്കും അറിയില്ല. പക്ഷേ ആദ്യഘട്ട പായൽ നീക്കം കഴിഞ്ഞെന്നാണ് തണ്ണീർത്തട അതോറിറ്റി പറയുന്നത്. വനം വകുപ്പ് 2008.69 crore പദ്ധതി രൂപീകരിച്ചിരുന്നു. 2005 ഈ തുക വിപുലീകരിച്ച് 25 crore പദ്ധതിയാക്കി അവതരിപ്പിച്ചു. അംഗീകരിക്കപ്പെട്ടെങ്കിലും അതും മാഞ്ഞുപോയി. മണലൂറ്റിനെതിരെ സമരം ശക്തമായപ്പോൾ 2004 മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി 17.5 crore കരട് പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. അതേക്കുറിച്ച് പക്ഷേ പിന്നീടാരും കേട്ടിട്ടില്ല. പിന്നീടായിരുന്നു കുളിക്കടവുകൾ വൃത്തിയാക്കാൻ വേണ്ടി 1.60 crore പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ അതും എങ്ങും എത്തിയില്ല. 2008 നിയമസഭ പാസാക്കിയ 2 crore ഗുണം ചെയ്തില്ല. തടാക തീരം സർവേ നടത്തി കല്ലിട്ടത് ആ കാലത്താണ്. 2010 അന്നത്തെ മന്ത്രി NK പ്രേമചന്ദ്രൻ മുൻകൈയെടുത്ത് രൂപം കൊടുത്ത 4.92 crore ആക്ഷൻ പ്ലാനും നടപ്പാകാതെ പോയി. അദ്ദേഹം നടപ്പാക്കിയ ഓർഡിനൻസും ഭരണം മാറിയതോടെ മാറി. ശാസ്താംകോട്ട തടാകത്തിനോട് ഇത്രയധികം ഒരു ഒരു വിരോധം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വന്നെന്നുള്ള കാര്യം. പൊതുവെ ഞാൻ ഈ കോറി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ട് മേഖലകൾ, അതായത് ഒരു കോറി മുതലാളി ഒരു വശത്ത് നിന്നുകൊണ്ട് പൊതുജനങ്ങൾ നടക്കുന്ന സമരങ്ങൾ മറുവശത്താണെങ്കിൽ, ഒരു ശത്രുപക്ഷത്തെ അല്ലെങ്കിൽ മറുപക്ഷത്ത് മറ്റൊരാളുണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ ചൂണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയുമെങ്കിൽ, ഇവിടെ ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മറുപക്ഷത്ത് ആര് നിൽക്കുന്നു എന്നുള്ള കാര്യം, ഇങ്ങനെ ഏതെങ്കിലും ഒരു തൽപര കക്ഷിയോ മറ്റാരെങ്കിലും മുന്നിലില്ലാത്തപ്പോൾ തടാക സംരക്ഷണത്തിന് ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട് നിലനിൽക്കുകയാണ് തടാകത്തിനുള്ള ഈ അവഗണന എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് എത്ര നാൾ ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റും, അതിന് കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. 2013 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ വന്ന് നമ്മുടെ ജമിനി ഹൈറ്റ്സിൽ വന്നിട്ട് വലിയ രീതിയിലേക്കുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. 55 crore പ്രഖ്യാപനമാണ് നടത്തിയത്. പലതും ഇവിടെ നടപ്പിലാക്കുന്നത്. പക്ഷേ അതിനൊക്കെ പിന്നിലില്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ടോർപിഡോ ചെയ്യപ്പെട്ടു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സാധനത്തിൽ എങ്ങനെ ടോർപിഡോ ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ അതിശയമുണ്ടാക്കുന്ന കാര്യമാണ്. ജലചൂഷണം, അന്ന് നമ്മൾ ഈ തടാകത്തിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജലചൂഷണം കൂടുതലായിട്ട് നടത്തരുതെന്നും ഇനിയും പുതിയൊരു പദ്ധതി ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നും 2008 CWDRDMന്റെ ഡയറക്ടർ നേരിട്ട് അന്നത്തെ ജലവിഭവ മന്ത്രി പ്രേമേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും, അതിനുശേഷമാണ് ചവറ പന്മന കുടിവെള്ള പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത്. അതിനെതിരെയാണ് വലിയ രീതിയിലേക്കുള്ള സമരം, അതിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് പോലും ഒരു സമരം നടത്തി. അതുപോലും അത് പ്രേമേന്ദ്രൻ, അന്നത്തെ മന്ത്രി പ്രേമേന്ദ്രൻ അവിടെ പോലും ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറായത് തടാകത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും പുനർജീവൻ കൊടുക്കാമെന്നും അതിൻ്റെ കരാറുകൾ പുനരുജ്ജീവിപ്പിച്ച് നടപ്പിലാക്കുമെന്നുള്ള പറഞ്ഞിട്ടൊക്കെയാണ് അന്നത്തരം കാര്യങ്ങൾ. ചവറ പന്മന പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ഇപ്പം നമുക്കറിയാം പുതിയ പഞ്ചായത്തുകളിലേക്കെല്ലാം കുടിവെള്ളത്തിൻ്റെ ആവശ്യം വന്നുകൊണ്ടിരിക്കുക. പടിഞ്ഞാറേക്കലയുടെ പുതിയ പദ്ധതി വന്നു, മൈനാപ്പള്ളിയിൽ ഇപ്പോൾ പദ്ധതി വന്നുകൊണ്ടിരിക്കുക. എല്ലാം വീടുകളിലും വാട്ടർ കണക്ഷൻ ഫ്രീ ആയിട്ട് പോലും മൈനാപ്പള്ളി കൊടുക്കുന്നു. ശൂരനാടാണെന്നുണ്ടെങ്കിലും കുന്നത്തൂരാണ്, ഏത് സ്ഥലങ്ങളിലായാലും കുടിവെള്ളത്തിൻ്റെ ആവശ്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുതിയ പുതിയ പദ്ധതികളോടെ വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തടാകത്തിൽ പമ്പിൽ, ഇതൊരു നമ്മൾ പറയുന്ന ഒരു കർമ്മപശു പോലെ ഇതിനെ നിലനിർത്തുകയാണ്. എത്രമാത്രം വെള്ളം ഇതിനെ തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ ഒരു പഠനമോ ഒരു കണക്കോ ഇപ്പം നടക്കുന്നില്ല. രണ്ടായിരത്തി 2013 ശുദ്ധജലം തീരെ കിട്ടാനില്ലാത്ത അവസ്ഥയിലായിരുന്നു തടാകം. ആദ്യത്തെ വേനലിൽ തന്നെ ജലനിരപ്പ് -1.13 meter. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തീരത്തെത്തി പ്രഖ്യാപിച്ച ബദൽ കുടിവെള്ള പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കണ്ടത്.
സംരക്ഷണ പാക്കേജ് പ്രഖ്യാപിച്ച് 14.5 കോടി രൂപ അനുവദിച്ച് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങി. കല്ലടയാറ്റിലെ കടപുഴയിൽ നിന്ന് 4.25 കിലോമീറ്റർ ദൂരം പൈപ്പിട്ട് ജലം ശാസ്താംകോട്ടയിലെ പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ സർക്കാർ മാറിയതോടെ ആ പദ്ധതി നിലച്ചു. 6.93 കോടി രൂപ ചെലവിട്ട ശേഷമാണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. തടാകത്തിലേക്ക് ജലം ഒഴുകിയെത്താത്തത് മൂലവും സമീപ പ്രദേശങ്ങളിലെ ഉപരിതല മണൽ നീക്കം ചെയ്തതിൻ്റെ ഫലമായുണ്ടായ മണ്ണൊലിപ്പ് മൂലവും പടിഞ്ഞാറെ കല്ലടയിലെ മണൽ ഖനനം സൃഷ്ടിച്ച ഗർത്തങ്ങൾ തടാകത്തിലെ ജലത്തെ വലിച്ചെടുത്തത് മൂലവും തടാകം മുമ്പ് ഭീതിജനകമായ രീതിയിൽ വറ്റിപ്പോയിരുന്നു. എന്നാൽ തുടർച്ചയായ മഴ പെയ്തതിനാൽ കായൽ ഇപ്പോൾ ജലസമൃദ്ധമാണ്. ജലചൂഷണം അതിൻ്റെ പരമാവധിയിലെത്തിയാണ് ഈ തടാകം ഇങ്ങനെയാവാൻ കാരണം. പിന്നെ വാസ്തവത്തിൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ സംരക്ഷണ നടപടികളെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പദ്ധതികൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെ ഒരുപാട് തലത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഈ പരിസ്ഥിതി പ്രവർത്തകരായിട്ട് ഞങ്ങളൊക്കെ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, മാസങ്ങൾ നീളുന്ന സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ, അതായത് മാസങ്ങൾ നീണ്ട ഗവേഷണത്തിന് ശേഷം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഗ്രന്ഥം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഏജൻസികൾ. പക്ഷെ അതൊന്നും നടപ്പിലാക്കാനുള്ള ഒരു ആർജവം ഇല്ല. കോടിക്കണക്കിന് രൂപയുണ്ട്, കോടിക്കണക്കിന് ഫണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് ഫലപ്രദമായിട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഈ പരിശുദ്ധി എന്ന് പറയുന്നത് ഒരിടത്ത് പരിശുദ്ധി ഉണ്ട്, പക്ഷേ പരിശുദ്ധി അങ്ങ് നഷ്ടപ്പെട്ട് എന്നേക്കുമായിട്ട് പോയിട്ടൊന്നുമില്ല. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടക്കണം എന്നതാണ് പ്രധാന എൻ്റെ അഭിപ്രായ. വ്യത്യാസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പലർക്കും കാണും. ഞാൻ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജലചൂഷണമാണ്. ജലം അമിതമായിട്ട് ഇവിടുന്ന് ജലം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം നഗരത്തെ മുഴുവൻ പോറ്റേണ്ട രീതിയിൽ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകണം. അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ ആ സമരത്തിൽ അന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനുശേഷമാണ് ജലപദ്ധതി വന്നത്. അപ്പോൾ ശാസ്താംകോട്ട അപ്പുറത്ത് കല്ലട ആറിൽ നിന്ന് ജലമെടുക്കാനുള്ള ഒരു വലിയ പദ്ധതി വന്നു, അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി. വളരെ ലജ്ജാകരമായ തലത്തിൽ അത് ഉപേക്ഷിക്കപ്പെട്ടു പോയതാണ്. അതിനുശേഷം ഞാങ്കടവ്, അതായത് കല്ലടയാറിൻ്റെ കുറേ കൂടെ അങ്ങ് മാറിയിട്ട് പിന്നെ ഈ നേരത്തെ ഉദ്ദേശിച്ചതിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ അപ്പുറം മാറിയിട്ട് ഞാങ്കടവിൽ നിന്ന് ശുദ്ധജലപദ്ധതി ഏതാണ്ട് 99% പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഇപ്പോൾ പറയാനുള്ള ഏറ്റവും പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ശുദ്ധജല പദ്ധതി വരുന്നതോടുകൂടി ശാസ്താംകോട്ട തടാകത്തിൽ നിന്നുള്ള ജലചൂഷണം കുറയ്ക്കണം. അല്ലാതെ പണ്ടെടുത്തുകൊണ്ടിരുന്ന രീതിയിൽ വീണ്ടും എടുക്കുകയും അത് അവിടുന്ന് പോവുകയും ചെയ്താൽ വീണ്ടും എന്നിട്ട് തടാകത്തിൻ്റെ സംരക്ഷണത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. അധികാരികൾ അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ അന്ന് നമ്മൾ വലിയ സമരത്തിന് ശേഷം ജലചൂഷണം കുറയ്ക്കണമെന്നും പറഞ്ഞിട്ട് ആണ് അധികൃതർക്ക് ഈ ഒരു അധികൃതരുടെ ചെവിയിൽ ഈ ഒരു സാധനം, അതായത് ഈ പിന്നെ കായലിലെ തടാകത്തിലെ ജലം ഇത്രമാത്രം നമ്മൾ ഉപയോഗിക്കരുത്, ഏതൊരു ജലസ്രോതസ്സിനും ജലം ചൂഷണം ചെയ്ത് എടുക്കുക എന്ന് പറയുന്നതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനപ്പുറത്ത് പോയി, ഇപ്പോൾ അതിനപ്പുറത്ത് പണ്ട് തൊട്ടേ പോയി. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് 3 വർഷം 2018 ശേഷമുള്ള പ്രളയങ്ങളിൽ നമുക്ക് ഒരുപാട് ജലം ഇവിടെ വരുന്നത് കൊണ്ടാണ് ഈ തടാകം ഇന്നും കാണാൻ. ഈ തടാകത്തിലെ ജലം അമിതമായിട്ട് താഴ്ന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പരിസരത്തെ മേഖലകളിലെല്ലാം അത് ബാധിക്കുന്നുണ്ട്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. അമിതമായ ചൂഷണം നമ്മുടെ ജലസ്രോതസ്സുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുതന്നെയാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടക്കായലിൻ്റെയും അവസ്ഥ.